പാൽ വാങ്ങാൻ ആളില്ലെന്നും അതിനാൽ കർഷകരിൽ നിന്നും പാൽ ശേഖരണം നിർത്തുന്നുവെന്നും മിൽമ. മലബാർ മേഖലയിലാണ് മിൽമ കർഷകരിൽ നിന്നും പാൽ ശേഖരണം നിർത്തിയത്. ദിവസം രാവിലെയും ഉച്ചയ്ക്കും ശേഷമാണ് കർഷകർ പാൽ പശുവിൽ നിന്നും ശേഖരിക്കുന്നത്. ഇതിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പാലാണ് മിൽമ ഇപ്പോൾ കർഷകരിൽ നിന്നും എടുക്കാത്തത്. മലബാറിലെ കർഷകർ പാൽ എന്തു ചെയ്യണമെന്നറിയാതെ നശിപ്പിക്കുകയാണ് ഇപ്പോൾ. 18/5/2021 മുതൽ കേരളത്തിലെ മിൽമ മലബാർ മേഖല ക്ഷീരോത്പാദക യൂണിയൻ മലബാർ മേഖലയിലുള്ള ക്ഷീരകർഷകരോട് ചെയ്തൊരു ചതിക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ സമയത്താണ് ഞങ്ങളുടെ സംഘത്തിലെ പാൽ അളക്കുന്ന സമയം. അപ്പോൾ ഇന്നു മുതൽ ഉച്ചപ്പാൽ എടുക്കില്ല എന്നാണ് മിൽമ പറഞ്ഞിരിക്കുന്നത്. മലബാർ മേഖലയിലെ കർഷകരോട് പറഞ്ഞിരിക്കുന്ന ഉച്ചപ്പാൽ എടുക്കുന്നില്ല. കാരണം മിൽമയ്ക്ക് കോവിഡ് പ്രമാണിച്ച് ചിലവില്ല പോലും. ചിലവില്ലാത്തതിൻ്റെ പേരിൽ പാലെടുക്കാതിരിക്കുവാണെങ്കിൽ കേരളത്തിലേക്ക് ഒരു ദിവസം വരുന്ന കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ടാങ്കറുകളുടെ എണ്ണം കണക്ക് കൂട്ടിയാൽ ഏകദേശം ഒരു 30-50 അടുക്കുള്ള ടാങ്കർ വരുന്നുണ്ട്. ഒരു ടാങ്കറിൽ ഒരു 12 മുതൽ 16,000 ലിറ്റർ വരെ പാൽ കൊള്ളും. അപ്പോൾ ഈ പാൽ വേണ്ട എന്ന് വെച്ചാൽ, കേരളത്തിലേക്ക് കൊണ്ടുവരണ്ട എന്ന് മിൽമ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ സർക്കാർ തീരുമാനിച്ചാൽ ഈ കേരളത്തിലുള്ള മലബാർ മേഖലയിലുള്ള ക്ഷീരകർഷകരുടെ പാൽ മൊത്തം സംഭരിക്കാം. അത് നിരോധിക്കാനോ അത് തടയിടാനോ നമ്മുടെ ഭരണവർഗത്തിന് കഴിയാതെ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ പിണിയാളായിട്ട് ഭരണവർഗം പ്രവർത്തിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മലബാർ മേഖലയിലെ ക്ഷീരകർഷകർ ഉച്ചപ്പാൽ കൊടുക്കാതെ അവസ്ഥയിലേക്ക് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം അളക്കുന്ന പാലാണ് ക്ഷീരകർഷകൻ എന്തെങ്കിലും അതിൻ്റെ അധ്വാന കൂലിയായിട്ട് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം മനോരമ പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. 1 ലിറ്റർ പാലിന് മനോരമയുടെ എഡിറ്റോറിയൽ എഴുതിയാണ്, കിഷോർ എന്ന് പറഞ്ഞ ആൾ എഴുതിയതാണ്, 1 ലിറ്റർ പാലിന് 360 രൂപ വരെ വില കിട്ടുന്നുണ്ടെന്ന്. അത് എവിടെ നിന്നാണെന്ന് നമുക്കറിയത്തില്ല. ഏതാ അതിൻ്റെ പിറ്റേ ദിവസം അതൊന്ന് തിരുത്തിയില്ലെങ്കിലും വേറൊരു ന്യൂസ് അവരിട്ടിരുന്നു. അതുകൊണ്ട് നമ്മളതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. 1 ലിറ്റർ പാലുകൊണ്ട് 360 രൂപ പോയിട്ട് 40 രൂപ പോലും 1 ലിറ്റർ പാലിന് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. കേരളത്തിൽ നിന്ന് 42-90 ഉൽപ്പാദന ചെലവെന്ന് മിൽമ തന്നെ പറയുന്നുണ്ട്. കർഷകന് കിട്ടുന്ന ഒരു 34-35 രൂപയാണ് ശരാശരി വില. അതെന്തുമാകട്ടെ, അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പാലെടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? മിൽമ എന്തുകൊണ്ട് ഇത് എടുക്കുന്നില്ല? മിൽമ സർക്കാർ ഏജൻസിയാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ടംപോലെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മിൽമയ്ക്ക് നഷ്ടം വന്നെങ്കിൽ അത് സർക്കാർ വഹിക്കണം. കഴിഞ്ഞ മന്ത്രിസഭ ഇറങ്ങിപ്പോകുന്നതിൻ്റെ തലേ ദിവസം മന്ത്രിമാർക്ക്, അടുക്കള പണി എടുക്കുന്നവർക്ക്, അവരുടെ മെമ്പർമാരുടെ തുണി അളക്കി കൊടുക്കുന്ന പേഴ്സണൽ സ്റ്റാഫിന് 2019 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടുകൂടി പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കൊടുത്തു. അങ്ങനെയെങ്കിൽ ഉച്ചപ്പാൽ എടുക്കുന്നതിന് വരുന്ന നഷ്ടം, മിൽമയ്ക്ക് വരുന്ന നഷ്ടം കേരള സർക്കാർ വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ പാല് നിർബന്ധമായിട്ടും എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം പാലെടുക്കുന്നില്ലെങ്കിൽ മിൽമയിലെ ജീവനക്കാർക്ക് ഉച്ചയ്ക്ക് ഒരു പകുതി ശമ്പളം കൊണ്ട് അവർ തൃപ്തിപ്പെടുമോ? അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പാലെടുക്കണ്ട. സർക്കാർ ജീവനക്കാർക്കും മിൽമയിലെ ജീവനക്കാരും ഉച്ചപ്പാലെടുക്കാത്തതിൻ്റെ പേര് പകുതി ശമ്പളം കൊണ്ട് അവർ പണിയെടുക്കാതിരിക്കുമ്പം പകുതി ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടുന്നെങ്കിൽ ഉച്ചപ്പാലെടുക്കണ്ട. കോവിഡ് പ്രമാണിച്ച് ഞങ്ങളും അതങ്ങനെ സഹിക്കാം. മൃഗാശുപത്രി മൃഗവകുപ്പിനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പുറത്ത് ചികിത്സയ്ക്ക് പോകാതെ ആശുപത്രിയിൽ തന്നെ ഇരുന്നോണം. ആശുപത്രി വേലി കെട്ടി വെച്ചിരിക്കുകയാണ് മൃഗാശുപത്രി. അവർക്ക് സർക്കുലർ വന്നിട്ടുണ്ട് പോലും, ഫീൽഡിൽ പോയിട്ട് ഒരു മൃഗത്തെയും ചികിത്സിക്കേണ്ട. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ട ഇരിപ്പുണ്ട്. ആ ഹിഡൻ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിൻ്റെ ഒരു നയമുണ്ട്, പശുവിനെ പോറ്റണം പോറ്റണം. കേരളത്തിന് വേറൊരു നയമുണ്ട്, കേരളത്തിലെ ക്ഷീരകർഷകർക്ക് ചാണകം തിന്നും ഗോമൂത്രം കഴിച്ചും ജീവിക്കാൻ പറ്റില്ല. അവന് പാലിന് പാല് തന്നെ കുടിക്കണം, അരിക്കും അരി ആകാരം തന്നെ, അല്ലാണ്ട് ചാണക മൂത്രം കൊണ്ട് അവന് ജീവിക്കാൻ പറ്റില്ല. മിൽമ ഈ പറയുന്ന തട്ടിപ്പ് പ്രസ്ഥാനം നിർത്തണം. ഇതൊക്കെ ഏകദേശം ഒരു 10-20 ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് മലബാർ മേഖലയിൽ ഈ കൊടുങ്കൈ ചെയ്യുന്നത്. എറണാകുളം തിരുവനന്തപുരം മേഖലയിൽ പാല് തികയുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവിടുന്നുള്ള പാൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൂടെ? അതുപോലെയുള്ള വേറൊരു ഇതിലൊരു ഹിഡൻ അതിനുണ്ടെന്ന് പറയാൻ കാരണം, ഈ വർഷം കഴിഞ്ഞ വർഷം സർക്കാർ ക്ഷീരവികസന വകുപ്പ് മുഖാന്തരം 2 ലക്ഷം രൂപ ഓരോ സൊസൈറ്റിക്കും റിവോൾവിംഗ് ഫണ്ടായിട്ട് പശു മേടിക്കാനൊക്കെ കൊടുത്തു. ഈ പശു മേടിക്കാൻ കൊടുത്തപ്പം അതിലൊരു നിബന്ധന എഴുതി ചേർത്തു. സാധാരണക്കാരനല്ല, ബുദ്ധിരാക്ഷസമായ ഉദ്യോഗസ്ഥന്മാരാണ്, കള്ളന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ് എഴുതി ചേർത്തിരിക്കുന്നു. ഇത് അന്യസ്റ്റേറ്റിൽ പോയി മേടിക്കണം, കേരളത്തിൽ നിന്ന് മേടിക്കരുത്, കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ മേടിക്കണം. അതിൻ്റെ കൂടുതൽ വേറൊരു ഓപ്ഷനും കൂടെ വെച്ചു. അവർ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൂടത്തിൽ വരാന്ന്. എന്തിനാണ് അവർ വരുന്നത്? അവർ ഇവിടുന്ന് ഒരു പശുവിനെ 40,000 രൂപ ഒരു പശുവിനെ വാങ്ങാൻ വേണ്ടി തമിഴ്നാട്ടിൽ ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടി പോയാൽ എന്തെങ്കിലും മുതലാകുമോ? അപ്പോൾ ഇതെല്ലാം ക്ഷീരകർഷകരോട് ചെയ്യുന്ന ഒരു കൊടും ക്രൂരതയാണ്. ഈ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കാൻ, പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഇതിൽ ആരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനോ ഒന്നിനോ അല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒരു നിങ്ങൾ ഇപ്പം മുഖ്യമന്ത്രി ഇല്ലെങ്കിലും നിങ്ങളെ ഒരു മുഖ്യമന്ത്രിയെ ബാക്കി ബഹുമാനമൊന്നുമില്ല കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഒരു ബഹുമാനം ഒരു മന്ത്രിമാരോടും ഒരു MLA മാരോടുമില്ല. കാരണം നിങ്ങളെല്ലാവരും ഈ പറയുന്ന പിണിയാളന്മാർക്ക് പിണിയാള് പണി എടുക്കുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടവരെ പറ്റാൻ മാത്രം കാണുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ഒരു പേപ്പറിലും ഈ ക്ഷീരകർഷകർക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ഒരു കുറിപ്പ് പോലും, ഒരു ഹെഡിങ് പോലും എഴുതിയില്ല.
പാലസ്തീനികൾ അതായത് ഇസ്രായേൽക്കാരെ അങ്ങോട്ട് പോയി തോണ്ടി അടിമേടിച്ച പാലസ്തീനികൾക്കെതിരെ അവർ വീട്ടിലിരുന്ന് അവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ്, ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചത്താൽ പിറ്റേ ദിവസം കരിദിനം ആചരിക്കും, അല്ലെങ്കിൽ ഹർത്താൽ നടത്തും. ക്ഷീര കർഷകർ ഈ 10, 20, 40, 100 ലിറ്റർ പാലുണ്ടാക്കുന്ന ക്ഷീരകർഷകൻ ഈ പാലും കൊണ്ട് തേരാഭാരം നടക്കുന്നതിനെ പ്രതികരിക്കാത്ത മാധ്യമങ്ങളെയും രാഷ്ട്രീയ രാഷ്ട്രീയക്കാരെയും MLA മാരെയും എല്ലാ ഭരണകർത്താക്കളെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധ സൂചകമായിട്ട് ഈ പാല് ഞങ്ങൾ ഈ റോഡിലൊഴിച്ച് ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പോവുകയാണ്.